അവിടെയൊക്കെ സ്നോഫാൾ ആണ്. ഏകദേശം 2-4 കിലോമീറ്റർ വണ്ടി ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുക. കാര്യം ലാൻഡ് സ്ലൈഡിങ് ആണ്. 1.5 മണിക്കൂർ ആയിട്ടുള്ളു ഈ സംഭവം നടന്നു. ആപ്പിൾ വണ്ടി മറിഞ്ഞു കിടക്കുന്നു. കേരള ഹോട്ടൽ മലയാളിയ നിൽക്കുന്ന പഞ്ചാബിലാണ് കേട്ടോ. ഇവിടെ ദീപാവലിയൊക്കെയാണ്. ഇവിടെ ഉണ്ടായ ഓറഞ്ച് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പേരൊക്കെ ഇങ്ങോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പേരൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ ആ ഇരിക്കുന്ന ബൈയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ട് ഏതോ ഒരു വഴിയിലൊക്കെ ആയിട്ടുണ്ട്. ചണ്ഡിഗഡ് ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ വണ്ടി കയറ്റി ആയിട്ട്. ഇവിടെ എല്ലാം വണ്ടികളിൽ ഇരിക്കുന്നുണ്ട്. 13 വർഷമായിട്ടുണ്ട്. ചേട്ടന്റെ പേര് എന്തായിരുന്നു? നമ്മളിപ്പോ കട്ട വെയിറ്റിംഗ്. ശ്രീനഗർ കഴിഞ്ഞ് ജമ്മുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നേരെ പോകേണ്ടുള്ള ചണ്ഡീഗഡ്, അവിടെ നിന്ന് നേരെ ഡൽഹി. അപ്പോൾ നമ്മൾ വണ്ടി വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. കാര്യം ഇനി ഡൽഹി വരാം. ഒറ്റ ഒരു വീഡിയോസ് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഒരു ടണലുണ്ട്, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ടണലുണ്ട്. അപ്പോൾ അതൊരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അവിടെയൊക്കെ സ്നോഫാൾ ആണ് സംഭവിക്കുന്നത്. അവിടെ സ്നോഫാൾ ആണ്. മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന എല്ലാ സ്ഥലത്തും സ്നോഫാൾ ആണ് കേട്ടോ. പണ്ടത്തെ റോഡ് അതുവഴിയൊക്കെ കറങ്ങിയാണ് വരുന്നത്. മല വഴി കറങ്ങി വരുന്നത്. ഇപ്പം നമ്മളിവിടെ ഈ രണ്ട് മലയില് തോരങ്ക ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ടെല്ലാം വെയിലായിരിക്കും. നമുക്ക് ഇവിടുന്ന് ഇതുവരെ വെയിലില്ലായിരുന്നു. ആ തോരങ്കം കഴിഞ്ഞപ്പം വെയിലായി. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കര കാർമേഹം ചെന്ത് കിടന്നിരുന്നു. ആ ഒരു ഏരിയ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളിപ്പം ജമ്മുവിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ബനിഹൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇങ്ങോട്ട് റോഡ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ അപ്പോൾ ക്ലോസ്ഡ്. അതുകൊണ്ട് ഈ വഴി നമുക്ക് റോഡ് പോയി അടുത്ത റോഡിൽ കയറണം. നമ്മളിവിടെ വന്ന് ലോക്കായി കയറക്കാം കേട്ടോ. അത്രയും വണ്ടികൾ ഇത്രയല്ല, ഇനി അങ്ങോട്ടുണ്ട്. ഏകദേശം 2-4 കിലോമീറ്റർ ദൂരം വണ്ടി ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. കാര്യം ലാൻഡ് സ്ലൈഡിങ് ആണ്. അവിടെ നിന്ന് സ്ഥലം ഇത്രയും ഒരുക്കി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോ 1.5 മണിക്കൂറോ ആയിട്ടുള്ളു ഈ സംഭവം നടന്നിട്ട്. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് ഈ വണ്ടികളൊന്നും പോകാൻ പറ്റത്തില്ല. മിക്കവാറും ഫുള്ളും പോയതാണ് പറഞ്ഞേക്കുന്നത്. റോഡ് ഫുള്ളും. ഞാൻ വന്നപ്പം 3 കിലോമീറ്റർ വരെ ബ്ലോക്ക് ആയിരുന്നു. നമ്മളിപ്പോൾ 2 കിലോമീറ്റർ വരെ നടന്ന് വണ്ടികൾ കണ്ടാൽ ബ്ലോക്കായി കിടക്കുക. ഇത് വൺ വേ ആണ്. ചില വണ്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നേരെ പോയിട്ട് തിരിച്ച് വരേണ്ട വരിക. ആ വണ്ടിക്ക് ലാൻഡ് സ്ലൈഡിങ് ആയതുകൊണ്ട് എല്ലാം അടച്ചിട്ടേക്കുക. അപ്പോൾ അവിടെ നിന്ന് വണ്ടി കടത്തി വിടുന്ന സമയത്ത് ഇതുവഴിയായിരിക്കും തിരിച്ച് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ വണ്ടികളെല്ലാം തിരിച്ചിറങ്ങി കണ്ട എല്ലാവരും തമ്പടിച്ച് കിടക്കുക. മിക്കവാറും ഇന്നിവിടെ ആയിരിക്കും. ലോക്ക്ഡൗൺ ആണ്. ഇന്ന് ഞങ്ങളിവിടെ ലോക്കായി. കുയിസ് 3 മണിക്കൂറായി. ഞങ്ങൾ അകലിനെ കണ്ടുപിട്ടിരിക്കുകയാണ്. കുറേ നീണ്ട ഗുഹയ്ക്ക് ശേഷം എന്തുമാത്രം ഗുഹകളാണ്. 9 കിലോമീറ്ററിൻ്റെ ഗുഹ ഉണ്ടായിരുന്നു. 14 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ നല്ല റോഡാട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കില്ല. ഉദംപൂരിൽ ആപ്പിൾ കൊണ്ട് മറിഞ്ഞു കിടക്കുന്നു ഗൈസ്. കണ്ടല്ലോ ആപ്പിള്. പക്ഷേ ആൾക്കാർക്കൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. ആ വണ്ടിയാണ് ടാറ്റയുടെ വണ്ടിയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങോട്ട് പോവുക. അപ്പോഴെല്ലാം പാക്കിൽ വന്നതാണ്. എനിക്ക് ഇന്നലെ രാത്രി വല്ല മറിഞ്ഞായിരിക്കും മഴ കാരണം. കേരള റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എവിടെ കേരള റെസ്റ്റോറൻറ്റ്, അറിയാം. കേരള ഹോട്ടൽ മലയാളിയറ. ആ അപ്പോൾ ഗൈസ് അപ്പോൾ അങ്ങോട്ട് കയറാം. എൻ്റെ ഗൈസ് മലയാളത്തിൽ ഇരിക്കുന്നു കേരള ഹോട്ടലിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇഡലിയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ചണ്ഡീഗഡ് പോകാൻ പറ്റത്തില്ല. എവിടെ നിന്ന് സ്റ്റേ അടിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ പൊറോട്ടയും ചിക്കനും കഴിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ് ഈ ആ ചേട്ടനില്ലേ ാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഈ ബൈപ്പാസിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരും. അപ്പം പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും കേട്ടോ. പൊറോട്ട ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഈ ഗുയ്സ്. പിന്നെ ചേട്ടൻ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എങ്ങനെ ഇനി പോകുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ജമ്മു വഴി പോകാൻ പറ്റും. ജമ്മു വഴി പോകുമ്പോൾ കുറച്ച് ചുറ്റുണ്ട്. അതല്ലാതെ ഒരു വഴി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ അതുവഴി പോകുന്നു ഇല്ലയോ പോകണോ വേണ്ടോ ഏത് വഴി പോകണോ എന്ന് ചേട്ടൻ പറട്ടെ ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ. അതാണ് ഇത്ര ആപ്പിളിൻ്റെ ബഹളം. ഇവിടെയാണ് മറിഞ്ഞു കിടക്കുന്നത്. ഇവിടെ നിന്ന് അതിലോട്ട് ലോഡ് ചെയ്യുക. നമുക്ക് പൊറോട്ടയെ കിട്ടി. ജമ്മുവിൽ വന്ന് പൊറോട്ടയും ചിക്കൻ കറിയും കിട്ടി ഗൈസ്. കറക്റ്റ് മലയാളി. ഓക്കെ, നിന്ന് കഴിച്ചു പോകട്ടെ ഗൈസ്. എങ്ങനെയുണ്ട് നമ്മൾ തകർന്ന ഗൈസ്? പൊറോട്ടയും ചിക്കൻ കറിയും പൊറോട്ട കഴിച്ചു നോക്കി. ജസ്റ്റ് ഒന്ന് ഇത് ആക്കാൻ വേണ്ടി മാത്രം ഒന്ന് കഴിച്ചു നോക്കി. നല്ല കിടിലായിട്ട് ഉള്ളിലേക്ക് ഇട്ട് ഉള്ളിയാക്കിയിട്ട് കുറേ നാളെ ശേഷം ഗൈസ്. ശേഷം 10-12 ദിവസമായിട്ട് നല്ലൊരു പൊറോട്ടയും ചിക്കനും കഴിച്ചു. പറയാം കേരള ഹോട്ടലിൽ ഭയങ്കര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ
ഫുഡ് ഇഷ്ടമുള്ള ഫുഡാണ്. പുളി ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. രാവിലെ ഒരു മുട്ടയാണ് കഴിച്ചത്, മുട്ടയും ചായയും. ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റീവ എന്നാണ് ചേച്ചിയുടെ പേര്. ഓക്കെ, ചേച്ചി എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 13 വർഷമായിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്ത് വരുന്നത്? പ്രകാശ്. രണ്ട് പിള്ളേരും ഉണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ പേരെന്ത് വരുന്നവര? ഓക്കെ, അവർ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കാം. കൊള്ളം ഗൈസ്, നല്ല ഫുഡായിരുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നതല്ലേ കറി? ബൊറോട്ട ഇവർ ഉണ്ടാക്കുന്നത്. വേറെ എന്തൊക്കെ ഉണ്ട്? പിന്നെ ഉഡരി ആയിരിക്കുന്നുണ്ടായിരുന്നു. ഓർഡർ ഉണ്ടായിരുന്നു. ഓക്കെ, കേരളത്തിൽ എല്ലാ സാധനവും കിട്ടും, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. മുളക് പൊടിയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്? ഓ, അങ്ങനെ എടുക്കുന്നില്ലേ. അല്ലാതെ ഇവിടുത്തെ മസാല പിടിക്കത്തില്ല, ഇവിടുത്തെ മസാല ആർക്കും പിടിക്കത്തില്ല. അതാണ് കറക്റ്റ്, നമ്മൾ കേരളത്തിലെ മസാലയാണ് അത്. ഓക്കെ ശരി. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് പോവാം. ഗൂഗിൾ മാപ്പ് ഇട്ട് ഏതോ ഒരു വഴിയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇനി കാണിക്കുന്നത് 25 കിലോമീറ്റർ ആകും വരെ ഉള്ളത് നമുക്ക് NH വരുത്തോളൂ. നമ്മളിപ്പോൾ കുറേ ഒരു 30 ഇപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞ് 30 കിലോമീറ്റർ ഫോറസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ പഞ്ചാബിലൊക്കെ കയറി കേട്ടോ. ഓ, അടിപൊളി രസമായിരുന്നു. അപ്പം നമ്മൾ സിമ്മൊക്കെ ആക്ടിവേറ്റ് ആയി തുടങ്ങി. കാട് ഇവിടെ ഫുള്ളും കാടാണ്. അപ്പം ഗൈസ് ഇനി നമ്മൾ നേരെ ചണ്ഡീഗഡ് ബൈക്ക് പാർസൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കൊല്ലം. ഗൈസ് നമ്മളിതാ ഇപ്പോൾ പഞ്ചാബിലാണ് നിൽക്കുന്നത്. ഇവിടെ വെജ് മാത്രമേ ഉള്ളൂ. മിക്സഡ് വെജ് കറി എന്തോ ഒരു ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇതാണ് ആൽ പൊറോട്ട. ഇതും കൊള്ളാം. ഇത് ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ എന്ത് മസാല വേറൊരു രീതിയിലത്തെ മസാല, നമ്മളെ പോലത്തെ അല്ല. എല്ലാവർക്കും പിടിക്കത്തില്ല എന്ന് വിടാം. കൊള്ളാം കൈ. ഒരു നൂഡിൽസും കൂടെ വരാനുണ്ട്. ആ നൂഡിൽസ് എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അറിയേണ്ടത്. നമുക്കിത് ആ മാഗി വന്നിട്ടുണ്ട്. മാഗി നിങ്ങൾ കഴിക്കുന്ന കണക്ക് തന്നെ അതേ ടേസ്റ്റ് തന്നെ, വേറൊന്നുമില്ല. ഇതിൻ്റെ കുറേ സംഭവങ്ങൾ വെട്ടി വരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് ഇല്ല, തക്കാളി, ബീൻസ്, മുളക്. ക്യാരറ്റ്, ഇത് ക്യാരറ്റാണോ? തപ്പണം. ഓക്കെ, നല്ല ചായയാണ്. ഇത് കൊള്ളാം കേട്ടോ. ഈ സാധനം മാത്രമായിട്ട് കഴിക്കാൻ നല്ല രുചിയുണ്ട് അല്ലേ. എനിക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പഞ്ചാബിലാണ് കേട്ടോ. ഇവിടെ ദീപാവലിക്ക് വേണ്ടി ഭയങ്കര പോക്ക്, അപ്പോൾ മറ്റേ ദീപാവലിക്ക് വേണ്ടി പടക്കമൊക്കെ തോന്നും അവിടെ. മീൻസ് ചന്തയാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ചണ്ഡീഗഡിലോട്ട് വെച്ചിരിക്കുക. ചണ്ഡീഗഡ് ഇവിടെ നിങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ചണ്ഡീഗഡാണ്. കുറേ ദൂരം പോകാനുണ്ട്. അപ്പം ആ ഒരു റോഡായി, റോഡ് ചെറിയ റോഡാണ്, ഭയങ്കര തിരക്കാണ്. ഇഷ്ടമാരെ നമ്മളിപ്പോൾ പഞ്ചാബ് ഇതിനായിട്ടും കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഭയങ്കര ഈ ദീപാവലിയുടെ ഭയങ്കര ആഘോഷം കേട്ടോ ഇവിടെ. അത് അവിടെ ലൈറ്റും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഓരോ സ്റ്റാളുകൾ ഇട്ടിട്ട് കേൾക്കും. ഇങ്ങനെയുള്ള കുറേ വലിയ ആഘോഷം കേട്ടോ ഇവിടുത്തെ ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒരു വക അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ പഞ്ചാബ് കഴിഞ്ഞില്ല കേട്ടോ. പഞ്ചാബ് വെച്ച് വലിയ കുറച്ച് ദിവസം കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. അപ്പോൾ നോക്കിയപ്പോഴാണത് ഇവിടെ കണ്ടത്. പേരക്കയുടെ തോട്ടമാണ്, പേരക്ക തോട്ടം. പേരക്കയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ കൊള്ളാം കേട്ടോ. ഇഷ്ടംപോലെ പേരക്ക തോട്ടമാണ്. നമ്മൾ അകത്തോട്ട് പോകുന്നില്ല. ആരാന്ന് നമുക്കറിയത്തില്ല. അതാണ് പേരക്ക നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ചേട്ടൻ ഇവിടെ നിന്ന് പിച്ചിക്കൊണ്ടുവന്ന് വിച്ചിങ്ങനെയാന്ന് തോന്നുന്നു. ഛ, പിച്ചിക്കൊണ്ടുവന്ന് വിൽക്കുന്നതാന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ഉണ്ട്, അങ്ങോട്ട് ഇഷ്ടംപോലെ പേരക്കത്തോട്ടമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും അകത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോകാം കേട്ടോ. പേരക്ക ഇവിടെ നിന്ന് വിൽക്കുന്നത്. ആപ്പിള്, തക്കാളി, ആപ്പിൾ, പേരക്ക. NH ഇത്. NH തൊട്ടടുത്ത് തന്നെയാണ് ഈ തോട്ടം ഉള്ളത്. ഇവിടെയാണ് സംഭവങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അകത്തോട്ട് കയറിയാണ് അവർ പിച്ച്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എൻട്രി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. ഇവിടെ ഉണ്ടായ ഓറഞ്ച് ആട്ടോ നോക്കാം. ഈ ജുപ്പ നമ്മൾ ജ്യൂസ് കുടിച്ചതാണ്. ഞാൻ കുടിച്ചു. ഇത് ഇവിടെ നല്ല തണുത്തിരിക്കുന്നല്ലേ. നല്ല തണുത്തിരിക്കുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതൊന്നുമല്ലല്ലോ. കുഴപ്പമില്ല. ചെറിയ മധുരവും ചെറിയ പൂപ്പും. ഇത് ജ്യൂസ് അടിക്കാൻ കൊള്ളാം. കൈ അങ്ങോട്ട് പോയി, ഗ്ലാസ് കഴിവാ പോയത് എന്തിൻ്റെ തോ
പേരൊക്കെ കെടുത്തിട്ട് തുടങ്ങി ഗൈസ്. 70 രൂപ ചേട്ടാ, പേരൊക്കെ 70 രൂപ, ആപ്പിളിനും 70 രൂപ. പിന്നെ ആപ്പിളിൻ്റെ നാട്ടിൽ നിന്ന് നമ്മൾ വന്നത് ഇല്ലേടാ, അവിടെ 30 രൂപയ്ക്ക് ഉള്ളു കേട്ടോ ആപ്പിള് ജമ്മുവിൽ. ഏഹ്, 30 രൂപ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. കിലോ 30 എന്ന് പറഞ്ഞു. അതിൻ്റെ വിചാരം കുടിച്ചോ. അവിടെ ഇരിക്കുന്ന ആ മച്ചാൻ പറഞ്ഞ് കയറി ഷൂട്ട് ചെയ്തു സ്വന്തം പെരയുടെ കേട്ടാ. അതോ എൻ്റെ താങ്കൂല് പോയി. അതായത് ആ ചേട്ടൻ്റെ ആ തലയ്ക്കിട്ട്, അപ്പം ആ ചേട്ടൻ്റെ ചേട്ടനൊന്നുമല്ല എന്നെ കട്ടി കളയതാട്ടോ. അപ്പം ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ബ്രോയിഡ, ഓക്കെ, ആ ബ്രോയിഡ തോട്ടമാണ് ഇത്. പേരക്ക തോട്ടം കേട്ടോ. ഫുൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. പേരക്ക കണ്ടല്ലോ ഗൈസ്, ഫുള്ള് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, വല്ല പട്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ ഇല്ലേ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ. പട്ടി വല്ലതും കാണുമോ ഗൈസ്? എല്ലാം പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എവിടെയൊക്കെ നിൽക്കുന്നുണ്ട്? പേരക്ക നിൽക്കുന്നുണ്ട്. ഇതാണ്ട് ഇവിടെ ഫ്രഷ് പേരക്കാണ്. അതായത് ഞാൻ പോവാ ഗൈസ്, ഇത്ര വന്നോളും. വല്ല പട്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളിട്ട് ഓട്ടിക്കും, അത് കാരണം നമ്മൾ പോവാണ് ഗൈസ്. ഇത് നമ്മളെ സബർ ജില്ലയല്ല, സാത്തുപുടി കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പേരൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് ജമ്മുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ കൃഷിയൊക്കെ കാണാമായിരുന്നു. പക്ഷെ നമ്മളെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. പെട്ടെന്ന് നമുക്ക് ടൂർ എൻഡ് ചെയ്യാനുണ്ടായിരുന്നു, പെട്ടെന്ന് വീട്ടിൽ പോകണം ഗൈസ്. അതാ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പഞ്ചാബിലാണ് കേട്ടോ. കറക്റ്റ് പ്രോപ്പർ പഞ്ചാബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളീ വണ്ടി എടുത്ത് നേരെ ചണ്ഡീഗഡിലോട്ട് പോകണം ഗൈസ്. ഈ കാണുന്നതാണ് പഞ്ചാബ് ഒരു നല്ലൊരു സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ. നല്ല ആൾക്കാർ വന്നാണ് ഇത് കണ്ടാൽ ഗൈസ്. ദീപാവലിയുടെ ആഘോഷത്തിൻ്റെ ആ ഒരു ഇതാണ് ഇത് കണ്ടത്. തോരണൊക്കെ കെട്ടി ഫുൾ ഉത്സവം പോലെയാണ് ഇവർ ദീപാവലി ആഘോഷിക്കുന്നത് കേട്ടോ. പിന്നെ പടക്കങ്ങളും കാര്യങ്ങളും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു മാർക്കറ്റാണ് ഇങ്ങനെ. ഇങ്ങനെ പഞ്ചാബിൽ ഇങ്ങനെ ഓരോരോ മുക്കിലും മൂലയിലുമായിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൊള്ളാം ഗൈസ്, ഇവരൊരു ഉത്സവമാണ് ഈ ഒരു ദീപാവലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ഫ്ലെക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ വലിയ ഫ്ലെക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രാം ഹലോ നോക്കുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ഗൈസ്. ചണ്ഡീഗഡ് ജംഗ്ഷനിൽ നിന്നാണ് നമ്മളെ വണ്ടി കയറ്റി അയക്കുന്നത് കേട്ടോ. KL2BF8616. അപ്പോൾ ഈ വണ്ടി നമ്മളിപ്പോൾ എന്തായാലും പാക്ക് ചെയ്ത് ഇന്ന് കയറ്റി അയക്കും. 3-4 ദിവസത്തിനുള്ളിൽ നമ്മളെ കൊച്ചുവേളിയിലായിരിക്കും ഈ വണ്ടി വന്ന് ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് നാളത്തേക്ക് വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. നമുക്ക് നിസാമുദ്ദീൻ നിന്നാണ് ട്രെയിൻ പാക്ക് ചെയ്തിട്ട് വേണം. നിസാമുദ്ദീൻ നാളെ 4 മണിക്കുള്ള ട്രെയിൻ, 4:01 ട്രെയിനിൽ നമുക്ക് പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതെല്ലാം അവരാണ് ചെയ്യുന്നത്. ഇതെല്ലാം വേണ്ടത് ഇതേപോലെയാണ് പാക്ക് ചെയ്യുന്നത്. ഇതേപോലെ പാക്ക് ചെയ്ത് ചാക്കിൻ്റെ അകത്ത് ആക്കിയിട്ട്, ചാക്കിൻ്റെ അകത്തല്ല ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്പേഴ്സും കാര്യങ്ങളും വരും. അയ്യോ പറ്റൂ ഗൈസ്, പശുവാണ് കളയാൻ. ഓക്കെ, ഇതേപോലെ പാക്ക് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്പർ എഴുതും. ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിലെവിടെ നിന്ന് പാക്കിങ് നോക്കിക്കൊണ്ടിരിക്കുക. ഗൈസ്, ഈ സാറാണ് നമുക്കെല്ലാം വെരിഫൈ ചെയ്ത് നമുക്ക് ബൈക്ക് കയറ്റി അയക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ഇനി നമുക്ക് നേരെ അങ്ങ് പോയാൽ മതി. എല്ലാം റെഡി, ഇവിടെ എല്ലാം വണ്ടികളും ഇരിക്കുന്നുണ്ട്. എല്ലാം എനിക്കൊന്ന് ഈ റൈഡ് പോയിട്ട് വന്നിട്ട് കയറ്റി വിടാൻ വേണ്ടിയുള്ള വണ്ടികളാട്ടെ. ഫുള്ള് ഓഫ് റോഡ് വണ്ടികളായിരിക്കുന്നത്. നമ്മളെ വണ്ടികളാണ് ഇവിടെ ഇപ്പോൾ ഞാൻ അതിൽ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എരുമയെ കെട്ടി വെച്ച് കിടക്കട്ടെ. ഓക്കെ, ഇത് നോക്കിയേ കാക്കത്തൂറി കുറേ നാളുകൊണ്ടിരിക്കുന്നേ ഞാൻ തോന്നി. എന്ത് കയറ്റി ഇരിക്കുകയോ എന്തോ ഇല്ലടാ അഖിലേ. പാർസൽ ചെയ്ത ഡേറ്റാണ് കയറ്റിയിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പോവാം. ഇതാണ് ചണ്ഡീഗർ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ട്രെയിൻ. നാളെ നമ്മൾ ഇവിടെ വല്ലേ വരുന്നത്? അപ്പോൾ എടുത്താൽ പോരേ. ഇരുതാ അല്ല, ഇവിടെ നിന്നല്ലേ കയറാൻ പറ്റും. 12 മണിക്ക് മുന്നേ പറഞ്ഞു. നമ്മൾ ചണ്ഡീഗർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഇതാ ദീപാവലിയുടെ വലിയ ആഘോഷം. വെൽക്കം ടു ദാരിയ. എന്താ ദാരിയ? ദാരിയ അങ്ങനെ എന്താണ് ഗൈസ്? ശരി, വായിച്ചു ഭയങ്കര ആഘോഷം. നമ്മൾ വരുന്ന വഴിക്ക് പള്ളി ഒട്ടിക്കാൻ തുടങ്ങി. എല്ലാ വീട്ടിലും ഇതേപോലെ ലൈറ്റും കാര്യങ്ങളായിട്ട് മുന്നിട്ടണങ്ങിക്കൊണ്ടിരിക്കുന്നു.
കടകളുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് വരും. അങ്ങോട്ടുണ്ടായിരുന്നു എല്ലാ വീട്ടിലും ലൈറ്റ് വരും അലങ്കരിക്കും. പിന്നെ ഇവരിങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോകണം എന്തോ നമുക്ക് അറിയത്തില്ല. ഇതാണ് ദീപാവലി ആഘോഷം എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും എല്ലാ വീട്ടിലും ഓരോ ദീപം വെച്ചെങ്കിലും ചീറ്റേക്ക് പിള്ളേരൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ കത്തിക്കുന്നു അല്ല, എല്ലാ വീട്ടിലുണ്ട് ഒരു ദീപം. പിന്നെ ഇടയ്ക്ക് പിള്ളേർ വന്ന് പടക്കം പൊട്ടിക്കുക. ഇതോടെ പടക്കം പോലെ കിട്ടാം. അങ്ങനെ നമ്മൾ അടുത്ത ഏതോ വഴി വന്ന് കയറി. ഓക്കെ, നമ്മൾ ചണ്ഡീഗർ വന്നൊന്നും എടുത്തില്ല എന്ന് വേണ്ടത്. കണ്ട ഇത് ഉണ്ട്, അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിരുന്നുണ്ട്. ഇവിടെ നോക്കിയേ ബഹളം, പഞ്ചാബി പാട്ടം. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വണ്ടി കൊടുക്കേണ്ടത് ഇവിടെ. ഇവിടെ എല്ലാം ഭയങ്കര സൗണ്ടാണ് അല്ലേ. ഇത് ഇതേപോലെ നമ്മുടെ കേരളത്തിൽ പൊട്ടിയിട്ടില്ല ഇങ്ങനെ. ഇത് ഭയങ്കര പൊട്ടത. ഇവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ സൗണ്ട് കിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ആ ചണ്ഡീഗർ കാണുമ്പോൾ സ്മാർട്ട് ബൈക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഇതേപോലെ ഇഷ്ടംപോലെ സ്ഥലത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ സൈക്കിളും കാര്യങ്ങളൊക്കെ ക്യു ആർ കോഡോട് പേ ചെയ്തിട്ട് ഇതേപോലുള്ള സ്ഥലത്ത് കൊണ്ട് പിന്നെ കൊണ്ട് വെച്ച് കൊടുത്താൽ. നമ്മളിപ്പോൾ കട്ട വെയിറ്റിംഗ് കേട്ടോ ചണ്ഡീഗർ റെയിൽവേ സ്റ്റേഷനിൽ. അതായത് നമുക്കിപ്പം നിസാമുദ്ദീനിലാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ ചണ്ഡീഗറിൽ നിന്ന് നേരെ നിസാമുദ്ദീൻ ഇറങ്ങുക. അവിടെ നിന്ന് 2 മണിക്ക് രാഹന്തോടെ അതിലൊക്കെ ഇവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, ഇനി നമ്മളൊരു പാതിരാത്രി 2 മണി വരെ ഇങ്ങനെ ഇരിക്കണം ഒരു ട്രെയിൻ വരുന്ന വേണ്ടി. ഗൈസ്, ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ഈ വണ്ടി നേരെ നിസാമുദ്ദീനിൽ വന്നിറങ്ങും. എന്നിട്ട് നിസാമുദ്ദീൻ അവിടെ നിന്ന് ഇറങ്ങും, അവിടെ നിന്ന് അടുത്ത ട്രെയിൻ. നിസാമുദ്ദീൻ എത്താറാണ്.